സൗദി അറേബ്യയിൽ കോവിഡ് 19 ബാധിച്ച് ഇന്ന് 4 പേർ മരിച്ചു. 762 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ സൗദിയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 7142 ആയും ഉയർന്നു. ഈ വർഷം വിശുദ്ധ റംദാൻ മാസത്തെ തരാവീഹ് നമസ്കാരവും പെരുന്നാൾ നമസ്കാരവും വീടുകളിൽ വെച്ച് നിർവഹിക്കണമെന്ന് ഗ്രാൻഡ് മുഫ്തി അറിയിച്ചു. സൗദിയിലെ കൂടുതൽ പ്രദേശങ്ങളിൽ കൂടി 24 മണിക്കൂർ കർഫ്യൂ പ്രാബല്യത്തിൽ വന്നു. വിവരങ്ങളുമായി സുൽഫിക്കർ ഉദായി ചേരുകയാണ്. സുൽഫിക്കർ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? സൗദി അറേബ്യയിൽ കോവിഡ് 19 ബാധിച്ച് ഇന്ന് വിദേശികളടക്കം 4 പേർ കൂടി മരിച്ചു. 762 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ സൗദിയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 7142 ആയി ഉയർന്നു. 6006 പേർ ചികിത്സയിലാണ്. ഇതിൽ 74 പേരുടെ നില ഗുരുതരവുമാണ്. ഇതുവരെ 1049 പേർക്ക് സൗദിയിൽ രോഗം ഭേദമായി. സൗദിയിലെ ചാംത അൽദയാർ പ്രദേശങ്ങളിൽ ഇന്ന് മുതൽ 24 മണിക്കൂർ കർഫ്യൂ ഏർപ്പെടുത്തിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അനിശ്ചിതകാലത്തേക്കാണ് പുതിയ നിയന്ത്രണം. നേരത്തെ കർഫ്യൂ ഇളവ് ലഭിച്ചവർക്ക് ആനുകൂല്യം തുടരും. കർഫ്യൂ സമയത്ത് സഞ്ചരിക്കുന്നതിനുള്ള ഒരു കർഫ്യൂ പെർമിറ്റിന്റെ ആനുകൂല്യം കൂടുതൽ പേർക്ക് ലഭിക്കില്ലെന്നും പെർമിറ്റ് ഇല്ലാതെ കർഫ്യൂ സമയത്ത് സഞ്ചരിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ട്രാഫിക് ഡയറക്ടറേറ്റ് പറഞ്ഞിട്ടുണ്ട്. വ്യാജ കർഫ്യൂ പെർമിറ്റ് നിർമ്മിക്കുന്നവർക്ക് 1 വർഷം മുതൽ 5 വർഷം വരെ തടവും 5 ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കും. മറ്റൊരു വാർത്ത, ഈ വർഷം റംദാനിലെ തറാവി നമസ്കാരവും പെരുന്നാൾ നമസ്കാരവും വീടുകളിൽ വെച്ച് നിർവഹിക്കണമെന്ന് സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് അറിയിച്ചിട്ടുണ്ട്. ശ്രീ കാർത്തിക.